വചനോദയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം 1-6 വരെയും 16-18 വരെയുമുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീതികളിലും ചെയ്യുന്നതുപോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരനെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം നികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. വചന വിചിന്തനം. ഉചിതമായത് പ്രവർത്തിച്ച് ദൈവത്തിന് സ്വീകാര്യനാകുവാനുള്ള ദിനങ്ങളാണ് തപസ്സുകാലം. ദൂർത്ഥപുത്രനെ പോലെ സ്വമനസ്സാലെ ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചുവരവാണ് ഉചിതമായ തപസ്സ്. ജോയൽ പ്രവാചകനിലൂടെ ദൈവം പറയുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടി പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കൽ തിരിച്ചു വരുവിൻ. ബലപ്രയോഗത്താലോ ഭയത്താലോ നമ്മുടെ ആഗ്രഹത്തിനെതിരായോ അല്ല, നിനവേ നിവാസികളെ പോലെ, ദാവീദ് രാജാവിനെ പോലെ, പത്രോസിനെ പോലെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരണം. വസ്ത്രങ്ങളെക്കാൾ ഹൃദയത്തെ കീറുന്നതാണ് ഉചിതമായ പ്രവൃത്തി. ശുഭകരമല്ലാത്ത സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ യഹൂദർ വസ്ത്രങ്ങൾ കീറുന്ന പതിവുണ്ട്. മരണം, ദൈവിക ശിക്ഷ, വേർപിരിയൽ, യുദ്ധഭയം. ആത്മീയ ജീവിതത്തിൽ അശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വസ്ത്രത്തെ കീറി ആചാരം അനുഷ്ഠിക്കുന്നതിനേക്കാൾ നല്ലത് ഹൃദയത്തെ അശുദ്ധമാക്കുന്ന തിന്മകളുടെ കളകൾ പറിച്ചു മാറ്റുന്നതാണ്. ദുശീലങ്ങളുടെയും തഴക്കദോഷങ്ങളുടെയും ചങ്ങലകൾ പൊട്ടിക്കുന്നതാണ്. ഹൃദയത്തെ കീറുകയെന്നാൽ ആത്മാവിനെ അടിമുടി ശുദ്ധീകരിച്ച് ദൈവവുമായി രമ്യതപ്പെടുക എന്നതാണ്. അണീച്ചൊരുക്കി മനുഷ്യൻ കൊണ്ടു നടക്കുന്ന ഉടൽ വെറും ചാരമാണെന്നും അഴിയാത്ത ആത്മാവിൻ്റെ രക്ഷയ്ക്കു വേണ്ടിയുള്ള ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം എന്നിവ ഉചിതമായ പ്രവൃത്തികളാണെന്നും തിരിച്ചറിയുവാനുള്ള പുണ്യദിനമാണ് തപസ്സുകാലത്തെ ആരംഭ ദിനമായ വിഭൂതി ബുധൻ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പരസ്യമായ സൽക്കർമ്മങ്ങളിലൂടെ മനുഷ്യരിൽ നിന്ന് പ്രതിഫലം വാങ്ങുന്ന കപട നാട്യക്കാരാകാതെ രഹസ്യത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ദൈവത്തിൽ നിന്ന് പ്രതിഫലം വാങ്ങാൻ ഈ തപസ്സുകാലത്തിൽ ശ്രമിക്കാം.